ചെന്നൈ മല്ലു റെസിപ്പീസ് ഇന്ന് ഞാൻ ഇവിടെ ഒരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആന്ധ്ര സ്പെഷ്യൽ ആന്ധ്ര പെസരട്ട് ഇത് പച്ചപ്പയർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് വളരെ ഹെൽത്തിയാണ് പ്രോട്ടീൻ റിച്ച് ആണ് ഇതിന് ഞങ്ങൾ സൈഡ് ഡിഷ് ആയിട്ട് ഇഞ്ചി ചട്നി സാമ്പാറാണ് ഉപയോഗിക്കുന്നത് ഇഞ്ചി ചട്നി കഴിച്ചാൽ സപ്പോസ് ആർക്കെങ്കിലും പച്ചപ്പയർ ചെറുപയറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ചെറുപയർ ചിലർക്ക് ഗ്യാസ് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇഞ്ചി ചട്നി അവർ കൊടുക്കുന്നത് ഇത് ആന്ധ്രയിലെ കോമ്പിനേഷൻ ആണ് അവർ പെസരട്ട് തരുമ്പോൾ ഇഞ്ചി ചട്നിയാണ് തരാറ് ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഈ പെസരട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം പെസരട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു 5-6 മണിക്കൂർ പച്ചപ്പയർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് മുളപ്പിച്ചിട്ട് കൂടെ ഉപയോഗിക്കാം ഇത് 2 കപ്പ് പയർ രാത്രിയെ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് 6 മണിക്കൂറെല്ലാം കുതിർന്നാൽ മതി 6-ൽ നിന്ന് 8 മണിക്കൂർ വരെ കുതിർക്കാൻ വെക്കാം 2 കപ്പ് പച്ചപ്പയർ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ഒരു 1/2 ടീസ്പൂൺ മതി അതു കഴിഞ്ഞ് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ കൂടെ അരയില്ല ഇഞ്ചി ഇട്ട് കൊടുത്തു ഇതിലേക്ക് കുറച്ച് ഉലുവ നിങ്ങൾ ഈ പച്ചപ്പയറിന്റെ കൂടെ തന്നെ ഉലുവ കുതിരാൻ വെച്ചാൽ മതി ഒരു ടേബിൾ സ്പൂൺ മതി ഉലുവ രണ്ടും ഒരുമിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ അരി പച്ചരി ഈ ചെറുപയറിന്റെ കൂടെ തന്നെ കുതിരാൻ വെക്കാം ഞാനിവിടെ പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അരി ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ഇത്രയും ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചുകൊണ്ട് വരിക അരയ്ക്കുമ്പോൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കരുത് കുറച്ച് തരിതരിപ്പായിട്ട് അരയ്ക്കണം നമ്മളിവിടെ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നു ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫൈൻ പേസ്റ്റ് ആവണ്ട കുറച്ച് തരിതരിപ്പായിട്ട് അരയ്ക്കണം അങ്ങനെയാണ് അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇനി ഇത് ബൗളിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു ഈ മാവ് ഇത്രയും തിക്കായിട്ട് വേണ്ട കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ ദോശയുടെ കുറച്ചുകൂടെ തിക്കാവണം ഒരുപാട് ലൂസ് ആവണ്ട ഇത് കറക്റ്റാണ് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് മിക്സ് ചെയ്യാൻ ഇത്രയും വെള്ളം മതി കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത് കണ്ടാലേ മനസ്സിലാവും ഇത് ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇത് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ദോശ ചുട്ടെടുക്കാം Thank you.
മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിലേക്ക് ലൈറ്റ് ആയിട്ട് എണ്ണ നെയ്യ് ഏത് വേണമെങ്കിലും തൂവി കൊടുക്കാം ഇത് ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് കഴിക്കാം വേണമെങ്കിൽ കുറച്ച് ഓണിയൻ കുറച്ച് മല്ലിയില ഇങ്ങനെ തൂവിട്ട് നമുക്ക് കഴിക്കാം നമ്മളുടെ ദോശ നല്ലപോലെ വെന്ത് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം ഹോട്ടലിലെല്ലാം പ്രഷറിട്ട് ചില സമയത്ത് ഇങ്ങനെയാണ് തരുക അതുകൊണ്ട് ഞാനും ഇങ്ങനെ മടക്കുന്നു അങ്ങനെ നമ്മളുടെ പെഷറട്ട് ഇവിടെ റെഡിയായി ഇതിന് ഞങ്ങൾ ഇഞ്ചി ചമ്മന്തി സാമ്പാറും വെച്ചാണ് കഴിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു